ഉദരത്തിൽ നിന്ന് ഈ മണ്ണിലേക്ക് ഭൂജാതനായ ലോകത്തിന്റെ നായകൻ അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അവിടുത്തെ കാരണത്താലാണ് നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയതെങ്കിൽ, അവിടുത്തെ കാരണത്താലാണ് ഈ മണ്ണിൽ നമുക്ക് ജീവിക്കാൻ ഒരു അവസരം ലഭിച്ചതെങ്കിൽ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഒരു വാചകമുണ്ട്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നാവ് കൊണ്ട് കളവിന്റെ അംശം ഉച്ചരിച്ചിട്ടില്ലാത്ത മുഖ്ബിറേ സാദിഖ് മുഹമ്മദു സാദിഖുൽ അമീൻ ഹബീബായ നബി തങ്ങൾ പറയുന്നു, അന മിൻ നൂരില്ലാഹ് വകുല്ലു ഷൈഇൻ മിൻ നൂരി ഞാൻ അല്ലാഹുവിന്റെ പ്രകാശത്തിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടതാണ്. മനുഷ്യരെ, ലോകത്ത് മുഴുവൻ ചരാചരങ്ങളെയും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സൃഷ്ടിക്കുവാനുള്ള കാരണം ചലിക്കുന്നതും ചലിക്കാത്തതുമായ, കണ്ണിന് ഗോചരവും അഗോചരവുമായ, ശബ്ദിക്കുന്നതും ശബ്ദിക്കാത്തതുമായ, കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്നത് ലോകത്ത് പടച്ചതും പുരാനെ പ്രപഞ്ചത്ത് സംവിധാനിച്ചതു മുതൽ ഈ നിമിഷം വരെ ആരൊക്കെ ഇവിടെ ജീവിച്ചു പോയിട്ടുണ്ടോ, ഖിയാമത്ത് നാള് സംഭവിച്ചുകൊണ്ട് ഈ പ്രപഞ്ചം മുഴുവൻ പൊട്ടിത്തകർന്ന് ധൂളികളായി അന്തരീക്ഷത്തിൽ ലയിച്ചു പോകുന്ന ദിവസം വരെ ഈ മണ്ണിന്റെ മുകളിൽ ഏതൊക്കെ സൃഷ്ടികൾ കടന്നു വരാൻ ണ്ടോ, എല്ലാവരുടെയും സൃഷ്ടിപ്പിന്റെ പിന്നിലുള്ള മൂലകാരണമോ അത് അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമാണ്. അതുകൊണ്ടാണ് ഹബീബായ തങ്ങൾ പറഞ്ഞത്, അന മിൻ നൂരില്ലാഹ് എന്നെ സൃഷ്ടിച്ചിരിക്കുന്നത് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വെളിച്ചത്തിൽ നിന്നാണ്. വകുല്ലു ഷൈഇൻ മിൻ നൂരി ലോകത്തെ സകലമായ വസ്തുക്കളെയും സൃഷ്ടിക്കുന്നത് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് മിന്നൂരി എന്റെ പ്രകാശത്തിൽ നിന്നാണ്. സ്വഹാബ, ആലോചിച്ചു നോക്കൂ, നിങ്ങൾ നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് ഹബീബായ നബിയുടെ പ്രകാശത്തിൽ നിന്നല്ലയോ? അനുഗ്രഹീതരാണ് നമ്മൾ. അല്ലാഹു ഹബീബിന്റെ കൂടെ ഈ പ്രപഞ്ചത്തിൽ നമ്മൾ സൃഷ്ടിച്ചു എന്നതിൽ അനുഗ്രഹീതരാണ്. അവിടുത്തെ ഉമ്മത്തിൽ ഉൾപ്പെടുത്തി എന്നതിൽ വീണ്ടും നമ്മൾ അനുഗ്രഹീതരാണ്. അതുകൊണ്ട് അല്ലാഹുവിൻ്റെ റസൂലിനാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വവും നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ കാരണവും നിലകൊള്ളുന്നത്. മഹാനായ അബുൽ ബഷർ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സൃഷ്ടിക്കുന്ന സന്ദർഭം വിശുദ്ധമായ ഖുർആൻ വളരെ വ്യക്തമായി പറയുന്നുണ്ടല്ലോ. മാലാഖമാരോട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആശയവിനിമയം നടത്തിയിട്ട് ചോദിച്ചു, അത്രയാ ആ മാലാഖമാരോട് അല്ലാഹു ചോദിച്ചു, അത്രേ മണ്ണിന്റെ മുകളിൽ ഞാനൊരു വിഭാഗത്തെ സംവിധാനിക്കാൻ പോകുന്നു, മലായിക്കത്തെ എനിക്ക് വേണ്ടി തസ്ബീഹ് ചൊല്ലാൻ, എനിക്ക് വേണ്ടി നിസ്കാരങ്ങൾ നിർവഹിക്കാൻ, എനിക്ക് വേണ്ടി നോമ്പുകൾ ചെയ്യാൻ, എനിക്ക് വേണ്ടി ഹജ്ജ് ചെയ്യാൻ, എന്നെ ആരാധിച്ചുകൊണ്ട് ജീവിക്കുന്നതിന് വേണ്ടി മനുഷ്യരെന്ന് പറയുന്ന ഒരു വിഭാഗത്തെ ഭൂഗോളത്തിന് മുകളിൽ ഞാൻ സംവിധാനിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോ മാലാഖമാര് തിരിച്ചു ചോദിച്ചു, അത്രേ എന്തിനാണ് പടച്ച റബ്ബേ പരസ്പരം കുത്തിക്കീറിക്കൊണ്ട് രക്തം ചാലിട്ടൊഴുക്കുന്ന ഒരു വിഭാഗത്തെ എന്തിനു വേണ്ടിയാണ് നീ സംവിധാനിക്കുന്നത്? നിനക്ക് തസ്ബീഹുകൾ ചൊല്ലാൻ അനേക ലക്ഷങ്ങൾ എണ്ണിയാൽ ഒടുങ്ങാത്ത മലായിക്കത്തുകളായി ഞങ്ങളുണ്ടല്ലോ, പിന്നെ എന്തിനു വേണ്ടിയാണ് നീ സൃഷ്ടിക്കുന്നതെന്ന് ചോദിച്ചപ്പോ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കൊടുത്ത ഒരു മറുപടിയുണ്ട്, നിങ്ങൾക്കറിയാൻ കഴിയാത്തത് എനിക്ക് അറിയും, അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രതിനിധികളെ മണ്ണിന് മുകളിൽ സൃഷ്ടിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ടു അബുൽ ബഷർ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സൃഷ്ടിച്ചപ്പോ അബുൽ ബഷറിന് റൂഹിന്റെ നിർവചനങ്ങളെ പറഞ്ഞു കൊടുത്തിട്ട് ജീവന്റെ തുടിപ്പിനെ ആദമിന്റെ ശരീരത്തിലേക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സംവിധാനിച്ചു കൊടുത്തപ്പോ അർഷാകുന്ന പടച്ചറബിന്റെ
സിംഹാസനത്തിന്റെ താഴെ കിടന്നുകൊണ്ട് അബുൽ ബഷർ ഈ മനുഷ്യകുലത്തിന്റെ പിതാവാകുന്ന ആദം അലൈഹി സ്വലാത്തു വസ്സലാം കണ്ണു നിറഞ്ഞു നോക്കുകയാണ്, കണ്ണു തുറന്നു നോക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അർശിന്റെ താഴ്ഭാഗത്ത് എഴുതി വെച്ചിരിക്കുന്ന ഒരു വാചകമുണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആരാധനയ്ക്ക് അർഹൻ അല്ലാഹു അല്ലാതെ മറ്റൊരു ശക്തി ഇവിടെയില്ലല്ലോ. വ അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. 124,000 പരം വരുന്ന പ്രവാചക ശൃംഖലയുടെ അവസാനത്തെ കണ്ണിയായിട്ട് അറേബ്യൻ സൈഗതപ്പരപ്പിന്റെ മുകളിൽ പള്ളിക്കൂടത്തിന്റെ പടിവാതില് കണ്ടിട്ടില്ലാത്ത മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പൂജാതനാകുന്നതിന്റെ അനേക ലക്ഷം വർഷങ്ങൾക്ക് മുൻപ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മുഹമ്മദിന്റെ നൂറിനെ അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രകാശത്തെ പടച്ചിട്ടുണ്ടെന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഹദീസുകളിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് അല്ലാഹുവിന്റെ ആദ്യത്തെ സൃഷ്ടിപ്പ് അത് മുഹമ്മദ് മുസ്തഫാന്റെ നൂറാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ ഹബീബിന്റെ വെളിച്ചമാണ് ആദം എന്ന് പറയുന്നത്. അബുൽ ബഷറാണ് മാനവ കുലത്തിന്റെ പിതാവ്. അബുൽ ബഷർ ആദം എന്ന് പറയുന്നത് അത് അബുൽ അജസാദാണ്, ശരീരങ്ങളുടെ മാത്രം പിതാവ്. നമ്മുടെയൊക്കെ ശരീരങ്ങളുടെ മാത്രം പിതാവാണ് അബുൽ ബഷർ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം. എങ്കിൽ മഹാനായ പ്രവാചകൻ ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബുൽ അർവാഹാണ്, ആത്മാവുകളുടെ പിതാവ്, ജീവന്റെ പിതാവ്. ഓരോ മനുഷ്യന്റെയും ശരീരത്തിനകത്ത് കാണാതെ കുടികൊള്ളുന്ന ഒരു റൂഹുണ്ട്, ആ റൂഹുകളുടെ പിതാവാണ് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ആദമിന്റെ പ്രാതിനിധ്യത്തിന്റെ മുകളിലാണ്, ആദമിന്റെ ഫളീലത്തിന്റെ മുകളിലാണ് അഷ്റഫുൽ ഖൽഖിന്റെ മേന്മയെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു മനുഷ്യന് മഹത്വം കൊണ്ട് മാലാഖയേക്കാൾ ഉയരാൻ കഴിയുമെന്നതിന്റെ തെളിവാണ് അഷ്റഫുൽ ഖൽഖായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ആലോചിച്ചു നോക്കൂ നിങ്ങൾ, മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്, ഖുലിക ജമീഉൽ മഖ്ലൂഖാത്തി ലി അജലി ഖൽഖിഹി. ഖുലിക ജമീഉൽ മഖ്ലൂഖാത്തു, അല്ലാഹു സൃഷ്ടിച്ചിരിക്കുന്ന സകല സൃഷ്ടികളെയും സൃഷ്ടിക്കാനുള്ള കാരണം ലി അജലി ഖൽഖിഹി, ഹബീബായ റസൂലുള്ളാഹിയുടെ സൃഷ്ടിപ്പിന്റെ കാരണത്താലാണെന്ന് മഹാപണ്ഡിത ശ്രേഷ്ഠന്മാർ എഴുതി വെക്കുന്നുണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. മാത്രമല്ല ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറയുന്നുണ്ട്, ഇന്ന സ്വലാത്തി വനുസുഖി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ വഅന ഔവലുൽ മുസ്ലിമീൻ വഅന ഔവലുൽ മുസ്ലിമീൻ. സൃഷ്ടികളിൽ നിന്ന്, മുഅ്മിനീങ്ങളിൽ നിന്ന് ആദ്യത്തെ പ്രതിനിധി ഞാനാണെന്ന് ഹബീബായ റസൂലുള്ളാഹി. ഇന്ന സ്വലാത്തി, എന്റെ നിസ്കാരങ്ങൾ, വനുസുഖി വമഹ്യായ വമമാതി, എന്റെ ജീവിതവും എന്റെ മരണവുമെല്ലാം ലില്ലാഹി റബ്ബിൽ ആലമീൻ, സകല ലോക രക്ഷിതാവായ അണ്ടകടാഹങ്ങളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന പ്രപഞ്ച തമ്പുരാന് വേണ്ടിയാണ്. വഅന ഔവലുൽ മുസ്ലിമീൻ, മുഅ്മിനീങ്ങളിൽ നിന്ന് ആദ്യ മനുഷ്യൻ ഞാനാണ് എന്റെ സ്വഹാബത്തെ എന്ന് പഠിപ്പിച്ചു കൊടുത്തത്. സ്വഹാബത്തിന് വേണ്ടി മാത്രമല്ല, ഖിയാമത്ത് നാളെ വരെ ജീവിക്കാൻ പോകുന്ന സകലമാന മുഅ്മിനീങ്ങൾക്ക് വേണ്ടിയുമാണ് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് മുഹമ്മദ് ഒരു സാധാരണക്കാരനാണ്. മുഹമ്മദ് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, മുഹമ്മദ് അന ബഷറും മിസ്ലുക, ഞാൻ നിങ്ങളെ പോലെ ഒരു സാധാരണക്കാരനാണ് െന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. അല്ലാഹുവിന്റെ ഹബീബിന്റെ മഹത്വത്തിന് കളങ്കമേൽപ്പിക്കാനോ ദുനിയാവിന് മുകളിലുള്ള ഒരു സൃഷ്ടിയും ശ്രമിച്ചു പോകരുത് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ.